ഹായ്, വെൽക്കം ടു നിഷ സ്പൈസസ്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കല്യാണ രസമാണ്. ഇത് നമ്മുടെ നാട്ടിലെ കേരള സദ്യയ്ക്ക് ഉണ്ടാക്കുന്ന രസമല്ല, തമിഴ് കല്യാണങ്ങൾക്ക് ഉണ്ടാക്കുന്ന കല്യാണ രസമാണ്. സൂപ്പർ ടേസ്റ്റ് ആട്ടോ. നമ്മുടെ സദ്യയൊക്കെ കഴിഞ്ഞ്, ഓണസദ്യയൊക്കെ കഴിഞ്ഞ്, ആ കഴിച്ചത് മുഴുവൻ ദഹിക്കാനായിട്ട് ഈ ഒരു രസം മതി. എല്ലാവർക്കും വലിയ ഇഷ്ടമല്ല ഇപ്പോൾ ശരവണഭവനിലെ ഒക്കെ രസം എന്ന് പറയുന്നത്? എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ആ തമിഴ്നാട്ടുകാരുടെ രസത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ് അത്. നിങ്ങൾക്കിത് ഉണ്ടാക്കി കുടിച്ച് നോക്കുമ്പോൾ അപ്പം മനസ്സിലാവും ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. അപ്പം ഓണത്തിന് ഈ കല്യാണ രസം ഒന്ന് ട്രൈ ചെയ്തോളൂ. എല്ലാവർക്കും ഹാപ്പി ഓണം. ഈ രസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു രസപ്പൊടി ഉണ്ടാക്കി വെക്കണം. ഈ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് എപ്പം വേണമെങ്കിലും സൗകര്യം പോലെ എടുത്ത് ഉണ്ടാക്കാം കേട്ടോ. ഇപ്പം ഞാൻ ചെറിയ ക്വാണ്ടിറ്റി ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷേ ഇതിന്റെ സെയിം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒക്കെ എടുത്താൽ, രണ്ട് ഇരട്ടി അങ്ങനെയൊക്കെ എടുത്താൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് നേരത്തേക്കൊക്കെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഇപ്പം ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്, ഇതിലോട്ട് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ആദ്യം ഒരു ടേബിൾ സ്പൂൺ തൊമരപ്പരിപ്പിടുക, പിന്നെ അതിന്റെ കൂട്ടത്തിൽ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലി. മല്ലി പൊടിയല്ല, മല്ലി മുഴുവനായിട്ട് എടുത്തതാണ്. പിന്നെ ചേർക്കുന്ന ചെറിയ ജീരകം ഇല്ലേ, ചെറിയ ജീരകം ഒരു ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അത് വലിയതായിട്ടൊന്നും മുക്കാൽ ടീസ്പൂണോളം എടുത്തിട്ടുള്ളൂ. പിന്നെ മുക്കാൽ ടീസ്പൂൺ കുരുമുളക്. ഇതൊന്നും ഞാൻ പൊടിയല്ല, മുഴുവനായിട്ടാണ് ചേർത്തേക്കുന്നത്. പിന്നെ ഒരു മൂന്നാല് ഇതള് കറിവേപ്പില ചേർക്കണം. പിന്നെ ഉണക്കമുളക് ചേർക്കണം, നാല് ഉണക്കമുളക്. ഇതെല്ലാം കൂടെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഫ്ലെയിം കൂട്ടരുത്, കരിഞ്ഞു പോയാൽ ആ രസത്തിന്റെ ടേസ്റ്റ് ആകെ അങ്ങ് മാറിപ്പോവും. അപ്പൊ ഒന്ന് ചെറുതൊരു നല്ല മണം വന്ന് തുടങ്ങുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി എടുക്കണം. നമ്മൾ എണ്ണ ഒഴിച്ചിട്ടില്ല, ജസ്റ്റ് ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്തെടുക്കുന്നത് മീഡിയം ഫ്ലെയിമില്. ഏകദേശം ഒരു മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ കളറ് മാറാൻ പാടില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങത്തേ ഉള്ളൂ, കരിഞ്ഞു പോയാൽ ടേസ്റ്റ് ആകെ മാറും. അതുകൊണ്ട് ആ നല്ലൊരു ചെറിയൊരു മണം വന്ന് തുടങ്ങുമ്പോഴേ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ഓഫ് ചെയ്തിട്ട് ഇത് തണക്കാനായിട്ട് മാറ്റി വെക്കണം ഈ പാത്രത്തിനെ. ഇതിപ്പം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇരുമ്പ് തിരിച്ചിട്ട് ഇരുമ്പതിന്റെ മയക്കുന്നൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ ഇത് അങ്ങോട്ട്. ഓണത്തിന്റെ ഈ വീഡിയോസ് ഒക്കെ കഴിയുമ്പോൾ ഞാൻ ഈ ഇത് മയക്കുന്നൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. അപ്പൊ അതുകൊണ്ട് നല്ല ചൂട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഈ വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ നേരെ ഞാനിതൊരു പ്ലേറ്റിലോട്ട് ആക്കിയിട്ട് ഇത് തണുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കും. തണക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് വീണ്ടും ആ സെയിം പാൻ കത്തിക്കുക. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ആ വെളിച്ചെണ്ണയിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു വലിയ ടൊമാറ്റോ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതുമാണ്. ടൊമാറ്റോയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് കുഴഞ്ഞ് തുടങ്ങുന്ന പരുവം വരെ രണ്ട് മിനിറ്റ് വഴറ്റിയാൽ മതി കേട്ടോ. ഇച്ചിരി നേരം വഴറ്റിയിട്ടുണ്ട് ടൊമാറ്റോ, ചെറുതായിട്ട് അതിന്റെ ഷേപ്പൊക്കെ മാറി ഒന്ന് കുഴഞ്ഞ് തുടങ്ങുന്നുണ്ട്. ഈ സമയമാകുമ്പോൾ ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ കഷ്ണം ശർക്കര. അതെ ഇത്രേ ഉള്ളൂ കേട്ടോ, ഒരു കുഞ്ഞു പീസ്. ഞാനത് ഇത്രയും വലിപ്പമുള്ള ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള ഒരു കഷ്ണം വാളൻപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് പിഴിഞ്ഞ് ഇതിനകത്തോട്ട് ഇനി ഒഴിക്കണം ശർക്കര ഇട്ട് ഉടനെ തന്നെ. പുളി പിഴിഞ്ഞത് ഒഴിക്കുവാണേ. ഫ്ലെയിം ഞാൻ ഹൈയിലാക്കി. ഇനി ഞാന് ഏകദേശം ഒരു രണ്ട് രണ്ടര കപ്പ് വെള്ളം ചേർക്കും, രണ്ടര ഗ്ലാസ് വെള്ളം. വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിപ്പോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ചേർക്കുന്നുള്ളൂ, നന്നായിട്ട് തിളച്ചിട്ടേ ചേർക്കുന്നുള്ളൂ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുവാണേ. ഇതിനെ ഒരു 15 മിനിറ്റ് അടച്ചു വെച്ചിട്ട് തിളപ്പിക്കണം നന്നായിട്ട്. മീഡിയം ഫ്ലെയിമിലിട്ടും തിളച്ച് തുടങ്ങുമ്പോൾ, ഹൈ ഫ്ലെയിമിലും ഇട്ടേക്കുന്ന ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കി 15 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് തിളപ്പിക്കണം. ഇപ്പം 15 മിനിറ്റ് ആയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഞാൻ അടച്ചു വെച്ച് തിളപ്പിക്കുകയായിരുന്നു. ഇപ്പൊ ഓപ്പൺ ചെയ്താണ്. ഇതാണ് പൊടിച്ചു വെച്ച രസം പൗഡർ, കല്യാണ രസപ്പൊടി എന്ന് പറയുന്ന ഇതാണ്. ഇതിൽ നിന്നിപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുക്കുന്നുള്ളൂ. ഇത് ഞാൻ പറഞ്ഞു രണ്ട് നേരത്തേക്കൊണ്ട്, രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് കറക്റ്റ്. ഇത് രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് രണ്ട് നേരത്തേക്കൊണ്ട്. അപ്പൊ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കണമെങ്കിൽ, ഞാനിപ്പോ ഇവിടെ മൂന്ന് പേർക്കുള്ളതേ ഉണ്ടാക്കുന്നുള്ളൂ, ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കുന്നെങ്കിൽ ഇത് മുഴുവൻ എടുക്കാം കേട്ടോ. ഇപ്പൊ മൂന്ന് പേർക്കുള്ള രസത്തിനാണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇതില് ഒരു വലിയ ടേബിൾ സ്പൂൺ എടുത്തിടുവാണ്. പിന്നെ ഞാൻ അതിന്റെ കൂട്ടത്തിൽ ചേർക്കാൻ പോകുന്നത് കായപ്പൊടിയാണ്. കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ.
ശരിക്കും ഒറിജിനൽ കല്യാണ രസത്തില് ഈ സമയത്ത് ഈ പൊടി ചേർക്കുന്ന സമയത്ത് തന്നെ ഒരു കപ്പ് തോമരപ്പരിപ്പും കൂടെ വേവിച്ച് ചേർക്കും കേട്ടോ. ഒരു കപ്പ് വേണമെന്നില്ല, ഇപ്പൊ ഈ ക്വാണ്ടിറ്റിക്ക് ആണെങ്കിൽ ഒരു കാൽ കപ്പ് തോമരപ്പരിപ്പ് വേവിച്ച് ചേർത്താൽ മതി. അപ്പൊ തോമരപ്പരിപ്പും വേവിച്ച് ചേർക്കും ശരിക്കുള്ള ഒറിജിനൽ കല്യാണ രസത്തിന്. അപ്പൊ ഞാൻ അത് അവോയ്ഡ് ചെയ്യാണ്, തോമരപ്പരിപ്പ് ഞാൻ വേവിച്ച് ചേർക്കുന്നില്ല. ഇഷ്ടമുള്ളവർക്ക് അതിന്റെ ടേസ്റ്റ്, നമ്മളിപ്പോ ആദ്യം പൊടിച്ചെടുത്ത പൊടിയിലും തോമരപ്പരിപ്പ് ഇട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അത് അങ്ങ് അവോയ്ഡ് ചെയ്യാണ്. ഞാൻ പറഞ്ഞ ഇപ്പൊ കല്യാണ രസം എന്ന് പറയുന്നത് തന്നെ ഞാൻ പറഞ്ഞാണ്, ശരിക്കുള്ള പെർഫെക്റ്റ് കല്യാണ രസത്തിൽ അവർ തോമരപ്പരിപ്പും കൂടെ ചേർക്കും. ഇനി നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പും കൂടെ ചേർക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാക്കാം, ഒന്നൊന്ന് തിളക്കട്ടെ. ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം, പിന്നെ കടുക് വറുത്തിട്ടാൽ മതി. ഈ പൊടി ബാക്കി അടച്ചു വെച്ച് സൂക്ഷിച്ചാൽ മതി കേട്ടോ, ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെച്ച് സൂക്ഷിച്ചാൽ മതി. കടുക് വറുക്കാനായിട്ട് ഞാനൊരു ചെറിയ പാൻ കത്തിച്ചിട്ടുണ്ട്, അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി തുടങ്ങി, ഞാൻ ഫ്ലെയിം ഓഫാക്കി, കടുകൊക്കെ പൊട്ടി തീർന്നിട്ടുണ്ട്. മറ്റേ രസത്തിന്റെ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. ഇനി കടുക് പൊട്ടി ഇതിനകത്തോട്ട് അങ്ങ് ഒഴിച്ച് തളിച്ചാൽ മതി. ഉണക്കമുളകും വേണമെങ്കിൽ കടുക് വറുക്കുമ്പോൾ ചേർക്കാം കേട്ടോ. പിന്നെ ലാസ്റ്റ് മല്ലിയില ചേർക്കാം. എനിക്ക് ആ മല്ലിയിലേക്കാളും കറിവേപ്പില ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കറിവേപ്പില ഇടുന്നത്. വേണമെങ്കിൽ മല്ലിയിലയും ചേർക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കല്യാണ രസം. ഇപ്രാവശ്യത്തെ ഓണത്തിന് വീട്ടില് സദ്യ ഉണ്ടാക്കുന്നവരൊക്കെ നമ്മുടെ ഈ കല്യാണ രസം ഒന്ന് ഉണ്ടാക്കുമല്ലോ അല്ലെ. ഈ പൊടി നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചാൽ ഒരു കുഴപ്പമല്ലോ കേട്ടോ, ഇപ്പോഴേ പൊടി ഉണ്ടാക്കി വെച്ചോളൂ. പിന്നെ ആ സദ്യ ചെയ്യുന്നതിന് അന്ന് രാവിലെ നല്ല എളുപ്പത്തിൽ രസം ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്, അതിപ്പോ ഞാൻ ടേസ്റ്റ് നമുക്ക് കുടിച്ചു നോക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയുമല്ലോ. നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. ബൈ.